ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലബാറി സൽക്കാര. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കടലിൻ്റെ ആഴങ്ങളിലേക്കാണ്. സോ കടലിൻ്റെ അടിത്തട്ടിലേക്ക് നൂണ്ടിറങ്ങി മുത്തും പവിഴവും വാരാനൊന്നുമല്ല, ഒന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കണം, കിട്ടിയ കുറച്ച് കറി വെച്ച് കഴിക്കണം, ബാക്കിയുണ്ട് പൊരിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ടാർഗറ്റ്. സോ നമ്മളൊരു 7-8 പേര് ചേർന്നാണ് പോകുന്നത്. സോ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തായിട്ടാണ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. ധാരാളം കപ്പലുകൾ നങ്കൂരം ഇട്ടിട്ടുണ്ട് ഇവിടെ. നല്ലപോലെ കാറ്റും വീശുന്നുണ്ട്. നടുക്കടലിൽ അതീവ തണുപ്പും കാറ്റും അനുഭവപ്പെടും ഇന്ന് എന്ന് നേരത്തെ പറഞ്ഞത് പ്രകാരം എല്ലാവരും ജാക്കറ്റും ഷൂസും ഗ്ലൗസും എല്ലാം ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് മൊത്തം 4 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത് കടലിൽ. അപ്പോൾ കമോണ്ടറ മഹേഷ്, കടലിലെ കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്നിച്ചു പോവാം. ബൈ ദ വേ, ഞാൻ കടലിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു ധൈര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നീന്താനും അറിഞ്ഞുകൂടാ. സോ അള്ള കാക്കട്ടെ. സമയം ഏകദേശം വൈകിട്ട് 4 മണി കഴിഞ്ഞു. സോ 4 മണി മുതൽ 8 മണി വരെ 4 മണിക്കൂറാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം കടലിൽ. സോ അതിനുള്ളിൽ തിരിച്ചു വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പിത്താൻ. അപ്പോൾ എല്ലാവരും റെഡിയായി, സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ. എല്ലാവരും സെൽഫി എടുക്കേണ്ട തിരക്കിലാണ്, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള യാത്ര പോകുമ്പോൾ, അതും ഒരു ഓപ്പൺ ബോട്ടിൽ പോകുമ്പോൾ, നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ടിരിക്കണം. എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മൾ പരിസരം മറന്നു കഴിഞ്ഞാൽ, അതായത് ഒരു അശ്രദ്ധ കാരണം, നമുക്ക് നമ്മുടെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് സംയമനം പാലിച്ച് വേണം ഇത്തരം യാത്രകൾ ചെയ്യേണ്ടത്. ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കപ്പിത്താൻ്റെ മുഖത്ത് ഒരു ആശങ്കയോ പേടിയോ എന്തൊക്കെയോ പോലൊരു തോന്നൽ. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ കാര്യം ഞങ്ങൾക്ക് പിടികിട്ടി. ഞങ്ങളുടെ ബോട്ട് കിടന്ന് 2 വശത്തേക്കുമായിട്ട് ചെരിയാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് തിര വന്ന് ബോട്ടിൻ്റെ 2 സൈഡുമായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണമാണ് ഇങ്ങനെ കുലുക്കം വരുന്നത് 2 സൈഡിലേക്കും. ഒരു ചെറിയ ഗ്യാപ്പിലൂടെ വെള്ളം ചെറുതായിട്ട് കയറുന്നുണ്ട് ബോട്ടിൻ്റെ ഉള്ളിലേക്ക്. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ചിരിക്കുന്നും തമാശ പറയുന്നു ഉണ്ടെങ്കിലും ഉള്ളിൽ നല്ല പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ദി മനുഷ്യന്. എൻ്റെ ശ്രദ്ധ മൊത്തം ക്യാപ്റ്റൻ്റെ മുഖത്തേക്കായിരുന്നു. അധികം വൈകാതെ ബോട്ട് തിരിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നല്ലവനായ ക്യാപ്റ്റൻ ഞങ്ങളെ നൽകിയ ക്യാഷ് മൊത്തം തിരിച്ചു തന്നു. പിന്നെ ഒരു ദിവസം പോകാമെന്ന് പറയുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ തിരിക്കാൻ തോന്നിയ ആ ഒരു തീരുമാനം വളരെ ഉചിതമായൊരു തീരുമാനമായിരുന്നു. കാരണം അത്രത്തോളം കാറ്റ് അതുപോലെ തിരമാല അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കടലിലേക്ക് ഇനിയും കുറച്ച് ദൂരം കൂടിയും പോയിരുന്നെങ്കിൽ
പിന്നെ സാഹചര്യം ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോയേനെ. മാത്രമല്ല രാത്രിയായി തുടങ്ങിയായിരുന്നു, അപ്പോൾ ഇരുണ്ട് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഏതായാലും തിരിച്ചു പോരാൻ തോന്നിച്ച ആ ഒരു തീരുമാനം ദൈവം എടുത്ത തീരുമാനമാണ്. അങ്ങനെ കടൽ യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്കിലും ഞങ്ങൾ തളരില്ല. ഇനി നല്ലൊരു കാലാവസ്ഥയിൽ അടുത്ത തവണ കടലിൽ പോകുമെന്ന ശുഭപ്രതീക്ഷയോടെ സൈനിങ് ഓഫ് മലബാറി സൽക്കാര.